ദൂരേതോ ദേശത്ത് കഴിയുന്ന മകന് അമ്മ എഴുതുകയാണ്, മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അക്ഷരവടിവില്ല, വ്യാകരണമില്ല, എന്നാലും മകനെ കാണാനുള്ള മോഹം ആ അമ്മയുടെ വർത്തമാനത്തിലുണ്ട്. അങ്ങനെ മകൻ അമ്മയെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. എന്നിട്ട് ബഷീർ ഇങ്ങനെ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഒഴിവാകേണ്ടി വന്നത് എന്ന് ആ രസമെന്ന വേദനിക്കുന്ന ആ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ബഷീർ എഴുതിയത് ബ്രിട്ടീഷുകാർ പിടിക്കുന്നത്, അവർ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം. പകല് വന്നാൽ പോലീസ് പിടിക്കും, അതുകൊണ്ട് രാത്രിയാ വരുന്നത്. രാത്രി 3 മണിക്ക് വൈക്കത്തെത്തി. അവിടെ നിന്ന് 7 നാഴിക ദൂരമുള്ള തലയോലപ്പറമ്പിലേക്ക് നടന്നു. രാത്രിയാണ്, 3 മണിയാണ്. ബഷീർ ഇങ്ങനെ നടന്ന് തന്റെ വീടിന്റെ പറമ്പിലെത്തി. അടുക്കളയുടെ ഭാഗത്തുകൂടെ ആ വീട്ടിൽ കയറുന്നത്, അടുക്കളയുടെ വാതിൽ പഴുതിലൂടെ ഇങ്ങനെ നോക്കി. നോക്കുമ്പോൾ കണ്ടു തന്റെ ഉമ്മയുണ്ട്. വിളക്കും കത്തിച്ചു വെച്ച് ചോറും വിളമ്പി വെച്ചാരെയോ കാത്തിരിക്കുകയാണ്. പതുക്കെ വാതിലിൽ മുട്ടി. ഉമ്മ വാതിൽ തുറന്നു. വർഷങ്ങൾക്ക് ശേഷം വരുന്ന മകന്റെ കയ്യിൽ വെള്ളം കൊടുത്തു പറഞ്ഞു, മോനെ കൈ കഴുകി. മകൻ കൈ കഴുകി. ചോറ് കഴിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ ബഷീർ ചോദിച്ചു, ഉമ്മ ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെയാണ് ഉമ്മ അറിഞ്ഞത്? മോനെ നീ ഇന്ന് വരുമെന്ന് കരുതിയിട്ട് എല്ലാ വർഷവും ഞാൻ ഇതുപോലെ കാത്തിരിക്കാറുണ്ട്. ഗൾഫിൽ പോയാൽ വാരി ചോദിക്കും, നിങ്ങൾ ഇപ്പോഴൊന്നും വരുന്നില്ലല്ലോ, എന്നാ ഉമ്മ ചോദിക്കും, എടാ പോയിട്ട് 4 ദിവസേ ആയിട്ടുണ്ടാവുള്ളൂ. ഉമ്മ ചോദിക്കും, എന്നാ നീ വരുന്നത്? നിന്നെ കാണാൻ കൊതിയായി. എന്റെ ഉമ്മ അങ്ങനെയായിരുന്നു. അള്ളാഹു നമ്മുടെ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയൂ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മമാരോട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പലപ്പോഴും ദൗർഭാഗ്യവശാൽ നമുക്ക് സമയം കിട്ടാറില്ല. എന്നാലും അള്ളാഹുവേ ഞങ്ങൾ ദുആ ചെയ്യുന്നു, ആ ഉമ്മമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഒരു ഉമ്മയെ കണ്ടു ഞാനൊരു വാപ്പയെയും. എന്നോടിങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവർ തങ്ങളുടെ മകനെ കുറിച്ച് എന്നോട് പറഞ്ഞു. മകൻ എന്റെ അടുക്കൽ പഠിക്കുകയാണ്. എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, ഉസ്താദേ ഒരു ദിവസം പോലും അവനെ ഓർക്കാതെ ഞങ്ങൾ കിടന്നുറങ്ങാറില്ല. ഞങ്ങൾ എന്നും എന്തെങ്കിലും അവനെ കുറിച്ച് പറയും. പക്ഷേ ഉസ്താദിനെ വിളിച്ചാൽ ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആരും വിളിക്കാത്തത്. അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം എന്റെ ഉമ്മയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നല്ലേ, എന്താ നീ അങ്ങനെ പറയുന്നത്? ഞാൻ ദാറുൽ പഠിക്കുമ്പോ പലപ്പോഴും ഞാൻ ഒഴിഞ്ഞു പോരും, ഞാൻ പോകുന്നില്ല എന്ന് പറയും. ചെറുപ്പത്തിലും വലിപ്പത്തിലും ഞാനത് പറഞ്ഞു. എന്റെ ഉമ്മ എന്നെ പറഞ്ഞയച്ചു, നീ പോകണമെന്ന് പറഞ്ഞു. ചിലപ്പോഴെന്നെ ശകാരിച്ചു, ചിലപ്പോഴെന്നെ ശാസിച്ചു, ചിലപ്പോഴെന്നെ പ്രലോഭിപ്പിച്ചു, ചിലപ്പോഴെന്നോട് സങ്കടത്തോടെ പറഞ്ഞു, വലുതായാൽ കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉമ്മ എന്നെ വീട്ടിൽ പിടിച്ചിരുത്തിയില്ല. ഉമ്മ പറഞ്ഞു, എടാ ആര് പറഞ്ഞു? ആ സ്നേഹമല്ലേ, അതുകൊണ്ടല്ലേ നിനക്കിന്നിങ്ങനെ വാല് പറയാൻ കഴിയുന്നത്. ഇന്നും ഞാൻ എന്റെ കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയാൽ നിന്റെ കാര്യം പറയാതെ, മക്കളുടെ കാര്യം പറയാതെ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകൾ താഴ്ത്താറില്ല. ഈ ദുആയാണ് മക്കളെ നമ്മുടെ വിജയം. നിങ്ങളൊക്കെ ഉമ്മയുടെ മക്കളാണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിസ്കാരപ്പായയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മയാണ് പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയാണ്, ആ പ്രാർത്ഥനയാണ്. ദാറുൽ ഹുദയിൽ നിന്ന് മാസത്തിൽ ഒരു തവണ ഞാൻ വരുമ്പോ എന്റെ ഉമ്മ എനിക്ക് വെള്ളമൊലിച്ച മിഠായി കൊണ്ടുവരും, ഉറുമ്പരിച്ച ഹലുവ കഷ്ണം കൊണ്ടുവരും. ഉമ്മ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. വീട്ടിൽ ഒരു വിരുന്നുകാരൻ വരുമ്പോ അവര് കൊണ്ടുവരുന്ന സമ്മാനങ്ങൾ മാസത്തിൽ വീട്ടിൽ വരുന്ന ഈ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതുപോലെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഉമ്മാന്റെ ഒരു കരുതലുണ്ടായില്ലേ? നിങ്ങൾ ഉറങ്ങിയപ്പോൾ ഉമ്മ ഉണർന്നിരുന്നു, നിങ്ങൾ പനിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉമ്മ കാവലിരുന്നു. വാപ്പാപ്പുറത്ത് കിടന്നുറങ്ങുമ്പോൾ, വാപ്പാപ്പുറത്തിരുന്നിങ്ങനെ അപ്പുറത്ത് സുഖകരമായി ഉറങ്ങുമ്പോഴും നമ്മളൊന്ന് കരയുമ്പോ, നമ്മുടെ കണ്ണൊന്ന് നനയുമ്പോ, നമ്മളൊന്ന് വിറക്കുമ്പോ, നമ്മക്കൊരു പരിപാടിക്കുമ്പോ, നമ്മക്കൊരു ജലദോഷമുണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു അസ്വസ്ഥത നമുക്കുണ്ടാകുമ്പോ നമ്മളെക്കാൾ അസ്വസ്ഥനായി ആവുമ്പ നമ്മെക്കാൾ സ്നേഹിച്ചവരാൽ എന്റെ കുട്ടി എന്ന് വിളിച്ചയാൾ ഉമ്മാന്റെ Pokil Kodi would Adayala Mille Seriretil, Uriculum Papa, where Adayala Mila in Gulum, Uma in a Seriretil, Aratani Kudichan in the Pokil Kodi would lay a pair of column, Adinda Tariula Kaligalobi, Singanayan, Uma in a Kabrile, Kanakadi Kandriga, Uma Kuvendi, Yenganayan, Uma Kanera Kali, Yarit Sabat to the Nan, Parayaman, Avenuma in a Sabitiri. Umma when it's a bit yala when the Umma when it's a bit yali, Pinea when the Ponga Gari Namakale. Idiamba in the Purishamare or the Matramello Idiamba in the Striga Lord of Gudana Mamaradane in the Garium Chelastrigal the Garum, Mother Varnada Anakamatulana Lay Ningakume would Skyrunimano. Take it over Yogi Galagan Summit. Yogi Galagan, our Ketum Pudel Abishimulada, Summer Batil, Uma and the Parijan American. And a Pengutil the Parijan American. Maruma Kalakal, one the wood and the Uma and the Pengutil the Parijan American. Not an allegorical parent, Pangamara Bulichi to India. I will get a can of Makal School of Parnakanum. Banker, the code, the recale. Aunt Uncle Kathir, some India. Kaureva told an amber and a ambassador and the Tiara left to Patale. Kitama to the American and the Lap. Kittia left to Patale. Mamma. Adored upon the Barta in a very kilum, Umay Nagatika, you married the Wendia Pabamana. Makal Kadela Getia, Wapandi, Umandia de la Getia. Adima Strigal Patiparan and Habiba Rasulullah, welcome Maha Saba Madana Adima Strigal and Makal and down, our dead Verpicam Badiliana, Yanaduvole, Partabina, Partabin, the Umay Verpica. Narudu Billa, Allah Tara Kakumara Gate, Ale, Prakya with the Satruite Teluricanum, Subhanallah. Ya Allah, Are Partabin to me. Kundukarelam angane aarum undavilla ennu enikku nannayittu ariyam undo prakyabida shatru bhayangara shatru endu paranjalum kutham nammal veedu eduthu mari pogum vaadaka veetti pogum adinde kaaranam thettavirudhu alle endha kaaranam paari immum kudi adjust cheyyunnilla idu kaaranayone pinne sondam veedu undavilla ട്ടോ undavilla Barium Mada, Barium Ummayum, Ninja Ummayum, Tamil Yodikanilla, and the Karanatal, Priyapetta Ummayo, Pinani, Pichita Baranita, Ummaya Abaganice, in Umma and the Darina, Ummakula, Yenu Barani Bid with Tiranum Navane, Minakupin the Sondam Bid, Yana Pradicha and the law. With Karna Sangalum, Namuda with Vartaman and Gondo, Namuda with Amalda with Jaydi Gondo, with carried Mandaman Silvuna and the Lord. At the Achatan in the way. Vapa and the Shapam, Falicula and La, Falicula the Nekal, Vegadil, Uman the Shapa Falicum. Not let the Falicum was at Marna night to the Namakalama. Umari, do I recover Lepera? A brother cover Pitched the Tatumbo? Alas, Pitched the guitar, the Kumala, the Wazi and the day. I'm going to go to Paranda, Coteravite, Muslirica, Makana, Makan, Taravite, Comuslir, do I earn Tona? Narubilla, Allah, who the Malaka Kumara, meaning a chindic. I don't know. Dua said, Allah win the Habib Muhammad Mustafa. Salat Marakale, Muhammad Mustafa. Abidan the Paragayana, Dawatul Walidati Asra ul Ijaba. Nyane, Valaka Karina was son of Bamba Duaka Nartanalan, Duasamana Kartanalan. But in the party in the Makal Kuban to Duakan, Allah and Sigirikana. Karma the Varnario. Naka, I logically look at the Mugan Gana Tonia, Mugan Noka than a Vishambare. നിങ്ങളെ മുഖം കാണുന്നില്ല എന്നുള്ള സമാധാനമുണ്ടോ? ആരും മുഖം നോക്കാതെ തന്നെ പറയാലോ. ഹബീബ് പറഞ്ഞു, വാപ്പയേക്കാൾ കരുണാവാരിധിയാണ് ഉമ്മ. അങ്ങനല്ലേ? അനുജന് നല്ല ജോലിയാണ്, ജ്യേഷ്ഠന് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്യണ ജോലിക്ക് വേണ്ടത് കിട്ടുന്നില്ല. വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോ വാപ്പ ഉണ്ടാവട്ടെ നിൽക്കുന്നു. ആ എന്താടാ, സർക്കിറ്റോ കഴിഞ്ഞോ, വിസിറ്റിങ്ങോ കഴിഞ്ഞില്ലേ, കടലിലെ കളിയൊക്കെയാണ്. അപ്പൊ കടയിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് 1.5 മണിക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ വരുന്നവന് ചെവിക്കൊന്ന് കൊടുക്കണമെന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ വാപ്പവൻ അങ്ങനെ കളിയൊക്കെ എന്നിട്ട് പറയും, എന്താണ് ഇങ്ങനെ നടന്നോ, എന്തെങ്കിലും ഒരു 10 ഉറുപ്പ്യ നീക്ക് കൊടുത്തിട്ടുണ്ടോ? ഇനിയിപ്പോ ഈ സെന്റൻസ് നിങ്ങൾ ആരോടെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഞാൻ പറഞ്ഞാന്നാണ് വിചാരിക്കുക. ഇത് പറഞ്ഞിട്ട് വാപ്പാരാരും ഇനി മക്കളെ ചീത്ത പറയരുത്. എന്തെങ്കിലും നീ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടോ? കണ്ടോ നിന്റെ അനുജൻ, അവനിക്ക് എത്ര പൈസ എന്നോട് നീ എന്താ വേണ്ടെന്ന് അവൻ ചോദിക്കുന്നത്, നീ ഇങ്ങനെ നടന്നോന്നൊക്കെ പറഞ്ഞു നാല് ചീത്തപ്പട. ഇവനാണെങ്കിൽ കരയണോ എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ ചെല്ലുകയാണ്. ഉമ്മ ചോറൊക്കെ വളമ്പി തന്നു. ഉമ്മ ഇങ്ങനെ നോക്കും, ആ എങ്ങനെയുണ്ട്, കരയുണ്ടോ? ഉമ്മക്ക് ഡയറക്റ്റ് ആണെന്ന് കരയുണ്ടോ എന്ന് ചോദിക്കാനും മടി. ചോറിങ്ങനെ വളമ്പി, കറി ഇങ്ങനെ വളമ്പി, ഉപ്പേരി ഇങ്ങനെ വളമ്പുന്നതിന്റെ ഇടയിൽ വരടെ താരല്ല. അത് വാപ്പ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ. വാപ്പാക്ക് സപ്പോർട്ട് ചെയ്യും വേണം, ഇവന്റെ സങ്കടം തീർക്കും വേണം അല്ലേ? ഇത് കേട്ടിട്ടില്ലേ നിങ്ങൾ? വാപ്പാന്റെ സങ്കടം. ഉമ്മാടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 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 ഇന്റേണൽ കണക്ഷനാണ് മനഃശാസ്ത്രം പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാളുടെ സ്വഭാവമാണ്. രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുന്നതിനിടയിലാണ് കുട്ടി ഇങ്ങനെ കരയുന്നത്. അങ്ങനെയൊന്നും കരയില്ല കേട്ടോ. അങ്ങനെ കരയുന്നതിനിടയിൽ നമ്മളൊക്കെ എന്തായിരിക്കും? നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് ഉണന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവരങ്ങനെ തട്ടുന്നുണ്ടാവും. കുട്ടീനങ്ങനെ തട്ടുന്നുണ്ട്. തൊട്ടിലാണെങ്കിൽ ഇങ്ങനെ ആട്ടി കൊടുക്കും അവർ. മനഃശാസ്ത്രം പറയാണ്. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എണീറ്റ് ചോദിച്ചിട്ടുണ്ടോ? എണീറ്റ് ചോദിച്ചിട്ടുണ്ടോ? കുട്ടിയുടെ കരച്ചിൽ കേട്ടാ ഭാര്യ ഉണരൂല്ല. നമ്മൾ ഉണർന്നു. നമ്മൾ ആട്ടിയ കുട്ടി ഒട്ടും ഉറങ്ങൂല്ല. മഹാവില്ലന്മാരല്ലേ നമ്മളൊക്കെ ആട്ടി. എന്താടാ ഉറങ്ങാത്തത്? ഒരാട്ടലിന് ചുമരിൽ പോയി തല്ലടിച്ചിട്ട് അതിന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വരും. താരാട്ടുകട് പാടി അവർ 2 തട്ട് കെട്ടിയ കുട്ടിയാണ്. അതാണ് ഒരു ഉള്ളിലൂടെയുള്ള അകമയുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അത് മരണം വരെ. മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ മനസ്സിനതാണ്. ഉമ്മ അങ്ങനെയാണ് അല്ലേ? സ്നേഹമുള്ളവരെ, ആ ഉമ്മയുടെ ദുആ ഉണ്ടല്ലോ, അല്ലാഹു തആല വേഗം സ്വീകരിക്കുന്നതാണ്. കാരണം ഹിയ അർഹമു മിനൽ അബീ, വാപ്പയേക്കാൾ കാരുണ്യമുള്ളയാളാണ് ഉമ്മ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നമ്മളിലൂടെ പുലരരുത്. അതെന്താണ്? അടിമ ഉടമയെ പ്രസവിക്കുക. ചെറുപ്പക്കാരെ, നിങ്ങളുടെ മാതാവ് ഒരിക്കലും നിന്റെ അടിമയല്ല. നിന്റെ വിലപിടിപ്പുള്ള ജീൻസ് പാന്റ് അലക്കാൻ വേണ്ടിയിട്ട്, നിന്റെ റെഡിമെയ്ഡ് ഷർട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഉമ്മയെ, വൃദ്ധയായ ഉമ്മയെ ഏൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റാൻ നിനക്ക് കഴിയോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മയെ കൊണ്ട് നിങ്ങളുടെ വസ്ത്രം അലപ്പിക്കുക എന്നത് ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വയം പര്യാപ്തരാക്കണം. അതിനിടക്ക് നിങ്ങളും സ്വയം പര്യാപ്തരാവണം. ഇടക്ക് മോനെന്ന് കൂട്ടവാ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അലക്കുക, മോൻ്റെ അവനെ കൊണ്ട് അലക്കി നാലലക്കൽ അലക്കുക. പിന്നെ ഒരിക്കൽ ഉമ്മ തലവേദനിച്ച് കിടക്കുമ്പോ ഉമ്മാന്റെ അടുത്ത് മോനാക്കി കൊടുക്കും. അതല്ലെങ്കിലോ കൊറേ കഴിഞ്ഞ് ഇവന്റെ ജീൻസ് ഉമ്മ അങ്ങോട്ട് അലക്കിയപ്പോ ഓൾറെഡി അതിനൊരു കീറൽ ഉണ്ടായിരുന്നു. ആ കീറൽ ഒന്നും കൂടെ വികസിച്ചു. അതിന്റെ പേരിൽ ഉമ്മ അത് നോക്കി അലക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ പോയി വഴക്ക് പറയും. ഇതുണ്ടാവുക അവിടെയാണ് നിന്റെ ഭാര്യയെ നോക്കേണ്ട ചുമതല നിന്റെ ഉമ്മാക്കില്ല. സ്നേഹം കൊണ്ട് അവര് നോക്കും ഇൻഷാ അല്ലാഹ്. അതല്ല, ആ ചുമതലയില്ല. അവള് ഗർഭിണിയായാൽ, അവള് പ്രസവിച്ചാൽ അവളെ നോക്കേണ്ട ചുമതല നിന്റെ ഉമ്മാക്കില്ല. നിങ്ങളത് നിർബന്ധമായി കെട്ടിയേൽപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളുടെ അടിമയല്ല നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ. നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ അടിമയല്ല. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇയാളത് എവിടുന്നാ വന്നണമെന്ന് കുന്നുകാരക്കാര് പറയോ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിൽ പോയിട്ട് ഉമ്മാനടങ്ങാനൊക്കെ Subhanallah mengenai dengar aki orang anu botin di light lelak means beri cete lelak. Yang tu parin tu, pada cerabeh. Yang tu parin tu, antalidal amatur abbatah. Adimu udahmaya prasavikya. Alah, kalyangan kari citer nalu beramak okay. Nalawanan deh buat aku beribu bayangkan VIP seni erikum seri, alah, alah, orang ini tu bandar buat la, pinandan ada kerana mereka rada pertama orang buat buat la, kau ni rendah masih kebaranya, apade kumai dawaga, tapi on daki tendawa, hey, aduk kait inna malle rasa erikum, ader nali, ni bandar beri korci gudi korter, 10 ayat peram boleh tu, itu 10 kualeng orang jadi mau peribudi apade ni, berdo, beli alat, netumma ni orang ni. Prasadikka mendit bahari bintilek parnek nadi bintil sistemnya yang nariila. Yang ada miragarikan ni lenggilum. Inde priya petta sondam aberida umma yang inggal edangnya rakeride. Angin inde aberida umma edangnya rakeride. Aberida barta bin edangnya rakeride. Ada cuman ni juga agak edangnya ray. Najindika mendit tellle umine jani parain nade. Takkan manusiastra beramai urus sami benatil udah cium. Patat cuman ada lelak. Allah minda Habib berayane, wa ata al-rajul imraata, wa akaumahu, wa adna sudiqahu, wa aqsa abah. Orang sondam barik wadipaduga. Sondam barik ni wadipadu, sondam barik orang wadipadan dengan ni. Ummaya wadipat. Ummaya wadipat. Pariod snap pragadipik dengan orang yaudur virodo lolo, bukan ninggal pragadipik aja, na hari pragadipik kan ada baru, bukan yang kita ada ni ada, pari annum parayadian, orang orang parayadi baru ni kari lah, ngalih ni evit kengkilan kondo itu ni nolak dah, chodiam, angan chodiam mana hari kilo orang Nengok perayaan nak, ngal ni evit kengkilan kondo itu, macam orang awal kondo, malah orang kondo, macam orang tu berkesalahan kondo, terus macam entah baru, ah, bukan dalam. Biga lantik kondoi, anggenah, berde berde, yendok ke kondoi, inne berde kengel kondoi itu no. Naik kondoi, ni naya mergashalil kondoboga. Ternyata kalau kerana dah mengkarilah, mergashalil lekiran dalu sarai boy, boy itu Subhanallah merganggal lekiran kandu puliok lekiran. Yang biasa itu niya na itu milih puliok. Pada manusia ni, kedar tu puliok itu marah itu anggen tu tamasya keparanya tiricu boleh pergi, patta kadang dalu unni cukuti anggenan dawo. Aduhbola mungkin kan aku berterikan gate ini berita. Yang dina buatnya panik terus adik, jangan ini orang tu baru ni tulis tamasha baru ni le. Nada kaidenya version girlfriend ini bandar punya hippa potam asam mulci kaliya kita itu. Subhanallah. Ayat ini hippa ni desi mudi kan hippa le, jangan hippa potam asam ni kanda de. Yang dana terus mahdi awal kalau marwadi baru ni dana tamasha. Ini orang tu yang tu ni video tu ni. Pache mama berdiri kambar dia. Wa ator arrojulu imrata. Wa akaumah. Ninggal jindik wangannya hundo, undallo, ini karya unda yatrayo sambalan malunde. Ibu daya ikunna cila umma marundagum, ibu daya ikunna cila priya petta umma marundagum. Sondam bharta marichu, makkal yati mai. Yang katiran nangan to umma mare, yang katiran bijari karunda rabbe. Yendina ani ber padat panikku bogunade, ende curupatinya nebere kanumbo. Yendina ani beri parambile panikku berinade. Biitle selkar mundagum, bakaliana mundagum. Yantina ni umma mari beringat dengan jendikarum deh. Inno mundel lo, toli garupin bohunna. Palu petta serigal, palu petta umma ma. Ambadu arubadukta bayar saya. Yang nillah berudung gudaya berain deh. Mata jadi betiasa nillah deh. Nillah berim sedikkan deh beri karya mana. Toli garupe, tuh nalla beri beri bad dene yana. Adu bolat dene matulah panik boga yana deh. Pachi awak kiri prayam ninggal dene kandai madiabu. Mawar panik berne kalle. Umma mare, amma mare, panik barangnya kuda yang beringat. Arif jemulla maklul cahaya yaitu umulia kuradayan allah. Hendaknya jangan jendikarunan menjerupati pinna karya manusiai. Awak berta bilnya maricu boi punde, adal lenggil berta abu tolak juli punde. Orang kunjung dalo, kunjina nokamen di maklul nokamen di te. Berta bindastan punan panik boi te. Awak udah wayar udah jalan nerakamen di te, ada jalan wayar nerakamen di te. Pada tum param bilum kastapetta umma marun dalo. Anganai ulah pendum nyanum surgatiling. Nayaan Nabi Muhammad Mustafa. Salat jallu Nabi Muhammad Mustafa. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഉമ്മമാരായിരിക്കും ചിലർക്കുണ്ടാവുക അല്ലേ. അങ്ങനെയുള്ള ഉമ്മമാർ ഭക്ഷണം വിളമ്പി തന്നവര്, വെള്ളം ഉണ്ടാക്കി തന്നവർ, വെള്ളം തന്നവർ, നമുക്ക് വസ്ത്രം അലക്കി തന്നവർ, നമ്മുടെ എല്ലാമായ ഉമ്മ. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉമ്മയുമായി അകലുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കണം, ഉമ്മയോടുള്ള പിണക്കത്തെ നമ്മൾ അവസാനിപ്പിക്കണം. ഇസ്ലാം പറഞ്ഞ ആലോചിച്ച് നോക്കിയാല് എത്ര വലിയ അത്ഭുതമാണ് മോമിനെ. ഇസ്ലാം എന്താ പറഞ്ഞത്? മുലകുടി ബന്ധം. എന്തേത്? മുലകുടി ബന്ധം. ഒരു സ്ത്രീ നിനക്ക് 2 വയസ്സിന്റെ മുമ്പ് വ്യത്യസ്ത തവണകളായി 5 തവണ നിനക്ക് മുലപ്പാൽ നൽകിയാൽ അവർ നിന്റെ ഉമ്മയാണ്. അവരുടെ ഭർത്താവ് പിന്നെ നിന്റെ ഉപ്പയാണ്. ഭർത്താവ് മീൻസ് ആ ഉമ്മ, ആ പാലിന്റെ ഉടമസ്ഥനായ ഭർത്താവിന്. അവരിലൂടെ ഉണ്ടായ മക്കൾ നിന്റെ സഹോദരൻ സഹോദരി. കണ്ടോ? ए हलीमा तुझे 2 जहां मिल गए. हलीमा बीवी ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹാ. ഭാഗ്യവതിയല്ലേ, മുത്ത ഹബീബിന് മുല കൊടുക്കാൻ അവസരം കിട്ടിയല്ലോ. ഉമ്മൈമൻ ഉണ്ടായിരുന്നു, സുവൈബത്തു അസ്ലമിയ ഉണ്ടായിരുന്നു, സുവൈബത്തുൽ അസ്ലമിയ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ വലിയ സൗഭാഗ്യം നൽകിയല്ലോ. അവർ സ്വന്തം ഉമ്മമാരായി പരിഗണിക്കാൻ അല്ലാഹു തമ്പുരാൻ കൽപ്പിക്കുകയാണ്, സ്വന്തം ഉമ്മയായിട്ട് പരിഗണിക്കാൻ. കണ്ടോ മുഅ്മിനെ? അത് ഞാൻ വിശദീകരിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും, ഞാൻ അതിലേക്ക് കടക്കില്ല. അത്രയും കഠിനാണ്. ഏതവസ്ഥയിൽ ഹബീബായ നബി തിരുമേനിക്ക് ഉമ്മായുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കലതാ പരിശുദ്ധമായ മദീനയില്, പരിശുദ്ധ മദീനയുടെ പാർശ്വഭാഗത്തുകൂടെ മുത്തറസൂലും സഹാബികളും പോകുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ നിന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരയുമ്പോ സഹാബികളും കരഞ്ഞു. നബിയെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? റസൂലുള്ള പറഞ്ഞു, ഹാദാ ഖബറു ഉമ്മി ആമിന. ഇതെന്റെ ഉമ്മയായ ആമിന ബീവിയുടെ ഖബറാണ്. എന്റെ ഉമ്മയെ എനിക്കോർമ്മ വന്നു. ചെറുപ്പത്തിൽ ഉമ്മാന്റെ കൂടെ ഞാൻ നടന്നത്, എന്റെ ഉമ്മ എനിക്ക് ഭക്ഷണം നൽകിയത്, എന്റെ ഉമ്മ എനിക്ക് അന്നം നൽകിയത് എല്ലാം എനിക്ക് ഓർമ്മ വന്നുവല്ലോ. ആ പ്രിയപ്പെട്ട മാതാവിന് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നു. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. അതാണ് ഞാൻ കരഞ്ഞത്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അല്ലാഹു പറയാണ്, അവര് വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ വാർദ്ധക്യത്തിന്റെ പ്രത്യേകത? എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് നാം പ്രായം നൽകിയാൽ ജീവിതത്തിൽ അവരെ നാം കീഴ്മേൽ മറിക്കും. കുട്ടി എങ്ങനെയായിരുന്നു അതുപോലെ 75 വയസ്സുള്ള ആളായി മാറും. അങ്ങനല്ലേ? പിന്നെ കിടന്നേടത്ത് കാഷ്ടിക്കാണ്, മൂത്രിക്കാണ്, വർത്തമാനം പറയുന്നു മനസ്സിലാകുന്നില്ല, ദേഷ്യമാണ്, കുഞ്ഞുങ്ങളെ പോലെ ഭയങ്കര വാശിയാണ്. അല്ലാഹു പറയാണ്, ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. ആ ഉമ്മയോ ബാപ്പയോ അതല്ലെങ്കിൽ അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെയോ അല്ലേ, ഉമ്മാനോട് നമ്മൾ പോയി പണി നോക്കാൻ പറയാറുണ്ടോ? ചീത്ത പറയാറുണ്ടോ? ഉമ്മ മിണ്ടാതിരിക്കാൻ പറയാറുണ്ടോ? അവരോട് നിങ്ങൾ ചേ എന്ന് പറയാൻ പാടില്ല. അവരെ വേദനിപ്പിക്കുന്ന ഒരു ശബ്ദം നീ പുറപ്പെടുവിക്കാൻ പാടില്ല. വലാ തൻഹറുഹുമാ, അവരെ നിങ്ങൾ വെറുപ്പിക്കാൻ പാടില്ല. ഭാര്യ പറഞ്ഞു, ഭയങ്കര ജലദോഷം, മെഡിക്കൽ ടെസ്റ്റ് ഒന്ന് പോയാലോ? എന്തിന്? ജലദോഷത്തിന് അല്ലെ മെഡിക്കൽ ടെസ്റ്റ്? നമുക്ക് ലേക്ക് ഷോർ പോവാം. അമ്മ പറഞ്ഞടാ, ഭയങ്കര ഊരവേദന അല്ലെങ്കിൽ പുറം വേദന. അവിടെ ആ വിക്സ് ഉണ്ടല്ലോ ഇവിടെ അല്ലേ, അയൽവീട്ടിൽ പോയിട്ട് വിക്സ് കൊടുത്തു, അതും വേദന മാറിക്കോളൂ. يا الله أنا بريكنا أمريكا سوكا مدرني بواندا من لبتشي ما يدا سوكا تغويرة بتورا كان أنا واردك يوم إندبار واردك تلي أسوكا ما ملأ هيل بيتشدانه أمّا هيل بيتشدان يا عندند أمّا രാജകുമാരി പോലെ കൊണ്ടുനടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് മരിച്ചു പോയവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് ഉമ്മയെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ അങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ് ഒരാള് ആ എങ്ങനെ ഗൾഫിൽ എങ്ങനെ ഫാമിലി സൈഡും ഗൾഫിൽ അതേ ഫാമിലി ഫാമിലി ഒക്കെ ഫാമിലിയാണ് എന്താ ഫാമിലി ആരാ ഫാമിലി ഫാമിലി മീൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ ഭാര്യ മക്കൾ ഇതാണ് ഫാമിലി പക്ഷേ ഇസ്ലാമിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അതല്ല അവിടെ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ടെങ്കിൽ അവനുണ്ട് അതല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുണ്ട് അവരുടെ സാന്നിധ്യമുണ്ട് ഉമ്മയില്ലെങ്കിലും ബാപ്പയില്ലെങ്കിലും അവരുടെ സാന്നിധ്യമുണ്ട് വീട് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യമുണ്ട് മരിച്ചു പോയാൽ അവരുടെ സാന്നിധ്യമുണ്ട് അല്ലേ ഉമ്മാര് നല്ലന്മാരാണ് പറയും വാപ്പാക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ നല്ല വാപ്പാരും പറയും ഉമ്മായോട് കാണിക്കേണ്ട മര്യാദ പോലെ ഉമ്മാനെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് ദേഷ്യം പിടിക്കും നല്ല വാപ്പായ ഉമ്മയെ രാജകുമാരിയെ പോലെ കൊണ്ട് നടന്ന ആളുകൾ ഞാൻ ഒരാളെ ഫോൺ കണ്ടപ്പോൾ അയാളുടെ ഫോണിൽ ഒരു വൃദ്ധയായ മുഖം ചുക്കിച്ചുളിഞ്ഞ ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഞാൻ ചോദിച്ചു ആരാണ് പറഞ്ഞു എന്റെ ഉമ്മയാണ് രണ്ടാമത്തെ വയസ്സിൽ എന്നോട് വേർപിരിഞ്ഞു പോയ ഉപ്പാക്ക് ശേഷം എന്റെ സർവസ്വവും ഉമ്മയായിരുന്നു ഇന്നയാള് വലിയ സമ്പന്നനാണ് പക്ഷേ പ്രിയപ്പെട്ട ഉമ്മയെ മറക്കാൻ അയാൾക്ക് കഴിയുന്നില്ല അയാളുടെ സർവസ്വവും ഉമ്മയാണ് അങ്ങനത്തെ ആളുകളുണ്ട് നമ്മളും അങ്ങനെയാകണം ഉമ്മയെ നമ്മൾ അവഗണിക്കല്ലേ അങ്ങനെ ചെയ്താലോ അവൻ ശപിക്കപ്പെടട്ടെ മുഹമ്മദ് മുസ്തഫ ഉറക്ക സ്വലാത്ത് ചൊല്ലു ഉമ്മയെ അവഗണിക്കുന്നവൻ ശപിക്കപ്പെടട്ടെ മുഹമ്മദ് മുസ്തഫ അല്ലാഹു അവനിലേക്ക് നോക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അൽഖമർ റളിയല്ലാഹു അൻഹുവിന് കലിമ ചൊല്ലാൻ കഴിഞ്ഞില്ല ഓടിച്ചെന്നു റസൂലുള്ള തന്നു അന്വേഷിച്ചപ്പോഴാണ് ഉമ്മയോട് പിണക്കമാണ് ആ പിണക്കം മാറ്റാൻ ഉമ്മ തയ്യാറല്ല ഉമ്മാക്കതിൽ വേദനയുണ്ട് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല വിറക് കൊണ്ടുവരൂ എന്തിനാണ് നബിയേ റസൂലുള്ളാഹി പറഞ്ഞു അൽക്കമേ കരിക്കാനാണ് എന്തിനാണ് നബിയേ കരിക്കുന്നത് യാ റസൂലുള്ളാഹ് കരിക്കണ്ട നബിയേ എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ മാതാവ് പുറത്തു കൊടുത്തപ്പോ അൽക്കമേ അങ്ങ് കലിമ ചൊല്ലി ഇതാണ് നീ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല ഉമ്മയുടെ ദേഷ്യം ഉണ്ടെങ്കിൽ ഉമ്മായി വർപ്പിച്ചാൽ കബറിൽ വെച്ചാലോ അസറഹുൽ ഖബറു കബറവനെ ഞെരുക്കി കളയുന്നതാണ് നീറി വേദനിച്ച് ഉമ്മ മരിച്ചു പോയതാണെങ്കിൽ നിങ്ങളോട് പൊരുത്തമില്ലാതെ ഉമ്മ മരിച്ചു പോയതാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി കഴിഞ്ഞ നാളെ നിങ്ങളുടെ ഉമ്മാന്റെ കബറിന്റെ അവിടെ പോകണം ഉമ്മാ ഞാനിതാ വന്നിരിക്കുന്നു ഉമ്മാ നിങ്ങളോട് ഞാൻ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം ഉമ്മാ യാസീൻ ഓതണം ദിക്റ് ചൊല്ലണം ഉമ്മാന്റെ പേരിൽ സ്വതക്ക ചെയ്യണം കഴിയുന്നതൊക്കെ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ ആ ഉമ്മായുടെ സ്നേഹം നേടാതെ ദുനിയാവിലും ആഖിറത്തിലും ഒരു നേട്ടവും നമുക്കുണ്ടാവുകയില്ല ചിന്തിക്കുക നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് ഈ കാര്യങ്ങൾ നമ്മോട് ഉണർത്തിയിട്ടുള്ളത് ഉമ്മ അവർ സ്വർഗത്തിന്റെ കവാടമാണെന്ന് മാത്രമല്ല അവരുടെ കൈ പിടിക്കാൻ നമുക്ക് സാധ്യമാകണം നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ കൈ പിടിക്കാൻ അല്ലാഹു അവർക്ക് സന്തോഷം കൊടുക്കുമാറാകട്ടെ അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എങ്ങനെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഒന്ന് മാതാവിനെ ഹിദ്മത്ത് ചെയ്യുക സേവനം ചെയ്യുക അല്ലേ എന്തോരെ നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറി നോക്കൂ ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് മനസ്സങ്ങോട്ട് നോക്കി നോക്കൂ ഉമ്മാക്ക് സേവനം ചെയ്യുക ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു സ്വർഗം ആ സ്വർഗത്തിൽ നബി പറയാണ് ഞാൻ ആ സ്വർഗത്തിലൂടെ ചെല്ലുമ്പോ അതാ കാണുന്നു ഒരാൾ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ് ഞാൻ ചോദിച്ചു ഇതാരാ أبدا ننود برانيو إذا حارث تبني عمار يمدان حارث تبني عمار إتريا ديكم ستانين كتان غارنام رسول الله بريان إنه أنا ولا بري بتو كان أبر الناس لأمه صندم أميود يبتهم كردل سنيك مسرلماي بريمارنا سبابم حارث تبني عمار وداينو كان يقلي رأس أمه ഉമ്മയുടെ തലയിൽ നിന്ന് പേനെടുത്ത് കൊടുക്കുന്ന ആളായിരുന്നു വയതുഇമുഹാ ബിയദിഹി ഉമ്മക്ക് ഭക്ഷണം കഴിപ്പിക്കുന്ന ആളായിരുന്നു വലം യസ്തഫിംഹാ കലാമ ഉമ്മ ഒരു വർത്തമാനം പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കൂല ചോദ്യം ചെയ്യൂല എന്റെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമാ സ്വർഗ്ഗത്തിന്റെ ഉത്തുംഗതകളിലേക്ക് നിങ്ങൾക്ക് പോകണോ വഖുല്ലഹുമാ ഖൗലൻ കരീമാ അവരോട് നിങ്ങൾ മാന്യമായി സംസാരിക്കുക എന്താ മാന്യത അവർക്ക് നിങ്ങൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ ആ മരുന്ന് കഴിക്കാൻ അവരെ ഉപദേശിക്കുക കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നത് പോലെ അവരോട് കൊടുക്കുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക ഒരാൾ ഒരു സ്ത്രീ റസൂൽ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു 10:30 മണിയായി ഞാൻ ഒന്ന് ചുരുക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഒരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം അപ്പോൾ പോയിന്റുകൾ മാത്രം ഒന്ന് പറയാം ഉവൈസുൽ ഖർനി എന്ന വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു ആ മഹാന്റെ മഹത്വത്തിന്റെ കാരണം ചരിത്രമാണ് വിശദീകരിക്കുന്നില്ല അഹ്മദ് ഇബ്നു ഹംബൽ മദ്ഹബിന്റെ ഇമാമാണ് നമുക്ക് നേരം വൈകിയോ കാര്യത്തിൽ പറ നേരം വൈകിയോ ആർക്കും വൈകിട്ടില്ലേ ആ വൈകിയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ വൈകിയാണെന്ന് പറഞ്ഞവന് എനിക്ക് സൗകര്യമായല്ലോ എന്നല്ല വൈകിട്ടില്ലേ എത്ര മണി വരെ പോകാം അല്ലാഹുവേ അല്ലാഹുവേ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ നീ ഖബൂലാക്കണേ അല്ലാ ദീനിനോടുള്ള സ്നേഹം അവസാനം ഇൻഷാ അല്ലാ വേള നിർത്തിയ ഉടനെ നിങ്ങൾ ആ സ്നേഹം നന്നായിട്ട് പ്രകടിപ്പിക്കണം കേട്ടോ അതിനിപ്പം തന്നെ നീയത്ത് ചെയ്തിരുന്നോളൂ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുഅ്മിനേ നിങ്ങൾ ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജിഹാദാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒരാളിങ്ങനെ ഭയങ്കര ആരോഗ്യമാണ് മസിൽ പവറൊക്കെ എങ്ങനെയുണ്ട് ജിമ്മിലൊക്കെ പോയിട്ട് ഇവർക്ക് സിക്സ് പാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ലട്ടോ ഏതായാലും ഇവർ ഭയങ്കര ധൈര്യവാനായി ഇങ്ങനെ പോകുമ്പോൾ സ്വഹാബികൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ റസൂലുള്ളാഹിന്റെ ഒരു നബിയെ വലിയ തടിമാടം ഇങ്ങനെ പോയാൽ മതി നമ്മൾ ചില ആൾക്കാരെ പറ്റില്ല ആൾ കാശിയത്ത് ഇങ്ങനെ നടന്നാൽ മതി ആളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ആളിങ്ങനെ തടിമാടനായി നടക്കുന്നുണ്ട് ഇയാൾക്ക് ആ തടിയിട്ട് ആൾക്ക് ജിഹാദിന് വന്നോടെ നബി ചോദിച്ചു നിങ്ങൾ എങ്ങനെ അത് പറയാം അയാൾ പോയി അധ്വാനിച്ച് സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് അയാൾ അധ്വാനിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ ധർമ്മ സമരത്തിൽ ഏർപ്പെടുന്നത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തത് അവർക്ക് ഹിദ്മത്ത് ചെയ്യലാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ കഞ്ഞി വിളമ്പി കൊടുക്കണമെങ്കിൽ അത് ചെയ്യണം അല്ലേ തടവി കൊടുക്കണമെങ്കിൽ അത് ചെയ്യണം ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്യാം എന്ത് ഹിദ്മത്താണെങ്കിലും എന്ത് സേവനമാണെങ്കിലും ഉമ്മാക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക രണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഉമ്മാന്റെ ആവശ്യം ചിലപ്പോൾ അവർക്ക് ആവശ്യം സംരക്ഷണമായിരിക്കും പത്രങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് വലിയ വാർത്തകൾ മൂത്ത മോൻ തിരുവനന്തപുരത്ത് വലിയ ഉദ്യോഗസ്ഥൻ രണ്ടാമത്തെ മോൻ കാസർഗോഡ് അതിനേക്കാളും വലിയ ഉദ്യോഗസ്ഥൻ ഉമ്മയാണെങ്കിലോ എറണാകുളത്ത് ഒറ്റ കേരളത്തിന്റെ രണ്ട് നൽകിയും വലിയ ആൾക്കാർ ഉണ്ടെന്നിങ്ങനെ ഉണ്ട് സത്യവിശ്വാസികൾക്കിടയിൽ പോലുണ്ട് മൂത്താൾ അമേരിക്കയിൽ രണ്ടാമത്തെ ആൾ ലണ്ടനിൽ അടുത്ത ആൾ ബാംഗ്ലൂര് അല്ലേ ഒരു കോഴ്സ് വരണ്ടല്ലോ ഒന്ന് വൃദ്ധന്മാരെ പരിചരിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് പോലും MSWന്റെ കീഴിലുണ്ട് സോഷ്യൽ വർക്കുകളുടെ കീഴിലുണ്ട് നല്ല പൈസയും കിട്ടും അതിൽ ഹോം നേഴ്സുമാരുണ്ടല്ലോ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ എന്നതുപോലെ തന്നെ മെയിൽ നേഴ്സുമാരുണ്ടാവും പുരുഷന്മാരെ നോക്കാൻ വേണ്ടി എന്തേ കാര്യം മക്കൾക്ക് നോക്കാൻ വയ്യ അതുകൊണ്ട് കാശ് കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ് ആരെ കാശ് വാപ്പാന്റെ കാശ് തന്നെ ഞങ്ങളൊന്നും ഞാൻ മരിച്ചിട്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ ഓഹരി വെച്ചെടുക്കാനെന്നായിരിക്കും അവരുടെ വിചാരം ആവശ്യമുള്ളത് കൊടുക്കുക ചില വസ്ത്രമായിരിക്കും ആവശ്യം അല്ലെ ഭാര്യക്ക് നമ്മൾ ഒരു വർഷത്തിൽ എത്ര തവണ ഡ്രസ്സ് എടുക്കും എത്ര തവണ എടുക്കും ഈ മാസത്തിൽ 3 കല്യാണം ഉണ്ടെങ്കിൽ എത്ര തവണ എടുക്കും നാല് തവണ അല്ലേ എന്തേ ഒരു കല്യാണത്തിന് രാത്രിയും കൂടെ പോകണം ബാക്കിയുള്ള കല്യാണത്തിന് പകൽ വേണം യാ അല്ലാഹ് നാല് തവണ നമ്മക്ക് അത് അഞ്ചെടുത്തോളൂ അല്ലേ ജ്യേഷ്ഠെടുത്തോളൂ ഉമ്മാക്ക് കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരുടെ ആ ചിരി നിങ്ങൾ കാണണം ഉമ്മ കരഞ്ഞു ഒരാൾ ജിഹാദിന് വേണ്ടി വരുമ്പോ നിനക്ക് ഉമ്മയുണ്ടോ ബാപ്പയുണ്ടോ നീ പോരുമ്പോ അവരെങ്ങനെയാണ് നബി ചോദിച്ചു അവർ കരയുകയാണ് നബിയേ നീ അവരിലേക്ക് മടങ്ങിയിട്ട് അവരെ കരഞ്ഞതുപോലെ നീ അവരെ ചിരിപ്പിക്കണമെന്ന് സയ്യിദുനാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നിരട്ടി കൂലിയും കിട്ടും ബാപ്പാക്ക് ഒരു ഷർട്ട് എടുത്തു കൊടുത്തു അള്ളാഹു താല അതിനൊരു കൂലി ഉണ്ടാവും ഉമ്മാക്ക് ഒരു പർദ്ദ എടുത്തു കൊടുത്തു അതെടുത്തു കൊടുത്തതിന്റെ മൂന്നിരട്ടി കൂലിയാണ് മൂന്നിരട്ടി കാശ് ഉണ്ടാവും എന്നുള്ളത് വേറെ കാര്യം അല്ലെ പെണ്ണുങ്ങളുടെ പിന്നെന്താണ് സ്ത്രീ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ വലിയ അന്തരമുണ്ടെന്ന് പറയാറുണ്ട് നമ്മളൊക്കെ ഇട്ട ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ മൊത്തം ഒന്ന് കണക്കൂട്ടി എത്ര ഉണ്ടാവും തല മുതൽ കണക്കാക്കിക്കോ തലയിലിട്ടോര് തല മുതൽ കണക്കാക്കിയിട്ട് ടോട്ടൽ ചെയ്ത് എത്ര ഉണ്ടാവും ലാസ്റ്റ് അവനാട്ട ഡ്രസ്സ് അത് അത് തിരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഉമ്മാക്ക് കൊടുക്കുന്നതിന് പൈസയിലും വ്യത്യാസം ഉണ്ടാവും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന കൂലിയിലും വ്യത്യാസം ഉണ്ടാവും അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ് വേറെ വീട് വെച്ച് പോയവര് അത് ഉമ്മാക്ക് കൊടുത്തില്ലെങ്കിൽ വലിയ കുറ്റാന്നാക്കണം വലിയ കുറ്റാണ് നമുക്ക് ഇന്ന് വൈകുന്നേരം ഒന്ന് ആലുവയിലെ ചിക്കിങ്ങിലൊന്ന് പോയാലോ അല്ലെങ്കിൽ കാശൊന്നും തന്നിട്ടില്ല ഞാൻ പരസ്യം ഒന്നും പറയല്ല അവർക്ക് അതെന്റെ അറിയുന്ന പേര് പറഞ്ഞു എന്നുള്ളൂ ചിക്കിങ്ങിലൊന്ന് പോയാലോ ആയിക്കോട്ടെ ചിക്കിങ്ങിൽ പോയിട്ട് വയറ് നിറച്ചും പിന്നെ കുറച്ചും കഴിച്ചു ഉമ്മക്കും ബാപ്പക്കും ഒന്നും കിട്ടിയില്ല ഒരു പാർസൽ ചെറിയൊരൊറ്റ പീസ് അതൊന്നും കൊണ്ടുവരാ ഇല്ല ഹദീസ് കേട്ടോളൂ മൻ വളഅ തുആമൻ ത്വയ്യിബൻ ഫീ ബൈതിഹി ഒരാൾ തന്റെ വീട്ടിൽ നല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കി വഅകലഹു ദൂന വാലിദൈ മാതാപിതാക്കളില്ലാതെ അവനെ തിന്നാൽ ഹറമഹുല്ലാഹു ലദീദ തുആമിൽ ജന്ന സ്വർഗ്ഗത്തിന്റെ രുചികരമായ ഭക്ഷണങ്ങൾ അല്ലാഹു അവർക്ക് നിഷിദ്ധമാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മൻ ബാത ശബ്ആന റയ്യാൻ ഒരാൾ വയർ ഒരാൾക്ക് അതുപോലെ നല്ല ഉദാഹരണം കോർത്തു അയാൾ എന്നാൽ മാതാവും പിതാവും ദാഹിച്ചവനായോ വിശന്നവനായിട്ടാണോ എങ്കിൽ പരലോകത്ത് അല്ലാഹു അവനെ ഒരുമിച്ച് കൂട്ടുക ദാഹിച്ചവനാകും വിശന്നവനുമായിട്ടാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ അപ്പൊ ചിലവർക്ക് സംശയം എല്ലാവരുടെ ഉമ്മാരും നല്ല സ്വഭാവമായിക്കോണമെന്നില്ലല്ലോ അങ്ങനെ ഉണ്ടോ എല്ലാവരുടെയും വലിയ മാത്രമുള്ളവരാണ് പക്ഷെ സ്വഭാവം മോശമായിരിക്കും ആയിക്കോട്ടെ ആയിക്കോട്ടെ അവർ അവനെ ആക്രമിച്ചാലും ഓ നീ കൊണ്ടുവന്നിരിക്കുന്ന സാധനം കണ്ടോ ആയിക്കോട്ടെ കൊടുക്ക നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക അതാണ് ഒരാൾ നബിയോട് വന്ന് പരാതി പറഞ്ഞു നബിയേ എന്റെ ഉമ്മാക്ക് ഞാൻ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹിദ്മത്തുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ വഹിയത്തുഖ്ദീനി അവരെന്നെ പ്രയാസപ്പെടുത്തുകയാണ് അവരെന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയാണ് നബിയെ ഞാൻ എന്ത് ചെയ്യണം റസൂലുള്ള പറഞ്ഞു മോനെ നിന്റെ കടമ നീ നിർവഹിച്ചോ കൊടുക്കാനുള്ളത് കൊടുത്തോ ഇഷ്ടമുള്ളത് കൊടുത്തോ ഉമ്മ നിന്റെ ശരീരത്തിൽ നിന്നൊരു കഷ്ടം അങ്ങോട്ട് മുറിച്ചെടുത്തു ഉമ്മാന്റെ കടപ്പാട് 4/1 വീട്ടിയിട്ടില്ല കണ്ടോ എന്നിട്ടാ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത് യാ അല്ലാഹ് മൂന്നാമത്തെ കാര്യം അമാ അലിംത അയാളോട് പറയാണ് മോനെ നീ അറിഞ്ഞില്ലേ അന്നൽ ജന്നത തഹത അഖ്ദാമിൽ ഉമ്മഹാത് മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗം എന്ന കാര്യം നീ അറിഞ്ഞില്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഒന്ന് അവർക്ക് ഹിദ്മത്ത് ചെയ്യാം 2 അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക 3 അവരുടെ വിളി കേൾക്കുക ألا نينود يا إبّا بليكيرد يند بارنيو تليه يند بالك رومي جودي كهني منسلا كابر تارا نلده برو كني بنيانا منسلا كم يا الله أنا منسلا كا أبرد نمرود كارم وانير أنا منسلا كلا نمرود منسلا كنليا نيني بارين نليا إذا يالوم أمّا يترى تركيلنا كلا مبّا موبايل كودل بدي بيرن نورنا جانا دوبارا أمّا بدي تشوف سنة نسكار تلاني كله بدي نسكار موريكنا بيرا بريال دايم بدي كويندا محمد مصطفى صلى الله عليه وسلم تنقلوا دعوة هذا كذي أمّا يودي دعوة نسكار موريكنا من هذا سنة نومبلو كمبو أمّا بارن جوني نوكندا أبرعارم نربندا سنة نسكار نروي كمبو جماعة بوكمبو يندعيهم كارنا تال أمّا أدين بيلكيا വേണ്ട ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങളതൊരു തമാശ രൂപേണ കൂട്ടും എന്നുണ്ടെങ്കിൽ പറയാം ഒന്ന് പാറി മനുഷ്യന്മാരെ അതോ നിങ്ങളൊക്കെ ഇയാളൊന്ന് വേഗം വാഴ നിർത്തി പോകുന്നുണ്ട് എന്നിട്ട് വേണം ഞാൻ വീട്ടിൽ പോകാൻ അങ്ങനെയാണോ ഒരു തമാശ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവോ ഇല്ല അൽഹംദുലില്ലാ ആർക്കും ബുദ്ധിമുട്ടാവില്ല അതായത് വാപ്പ പറഞ്ഞു മോനെ നിന്റെ കാറൊന്ന് എടുക്കും എന്തിനാ ആലുവയിലെ ബാറിലൊന്ന് പോവാനാ തമാശയാണ് പോണോ പോണോ പോണ്ട പോകാൻ പാടില്ല ആലുവയിലെ ബാറിൽ നിന്ന് ആലുവയിൽ ബാറുണ്ടപ്പോ ആലുവയിലെ ബാറിൽ നിന്ന് വാപ്പ വിളിക്കുകയാണ് എടാ കള്ളോ കുടിച്ചിട്ടാ വിളിക്കണം ഇനി സ്വരൊന്നും ഞാൻ ഇവിടെ അറിയണില്ല വിളിക്കുകയാണ് എടാ കാറേറ്റൊന്ന് വാ എന്തേ ഞാൻ ഇവിടെ ആലുവയിലെ ബാറിൽ അപ്പൊ ബോധം കൊടുത്ത് കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ കിട്ടൂല എന്ന് പറഞ്ഞു പോണോ പോകണോ പോകണം കാരണം അത് ബാറിൽ കൊണ്ടുപോകാനാണ് മറ്റേത് വീട്ടിൽ കൊണ്ടുവരാനാണ് ഇതാണ് നമ്മളവരെ മറക്കാൻ പാടില്ല അല്ലാഹു തആല ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കുമാറാകട്ടെ ഇനിയിപ്പോ നാഗ വാഴ പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഇത് മാത്രം പറയുന്നുണ്ടോ ചില ആൾക്കാരുണ്ടാവും അങ്ങനെ എന്തെങ്കിലും തമാശ പറഞ്ഞായിരിക്കും അത് മാത്രമേ പോലെ വാഴ കേട്ടിട്ടുണ്ടാവുള്ളൂ എന്നോട് ഒരു കാര്യം ഞാൻ ഒരു 2 മണിക്കൂർ അവിടെ പ്രസംഗിച്ചിട്ട് ഒരാളിനോട് പറഞ്ഞു ഓ ഉസ്താദ് പറഞ്ഞ ആ തമാശ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞിട്ട് മോള് ചിരിച്ച് 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 മണ്ണ് കപ്പി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പൊന്നാര സഹോദരൻ ഞാൻ ഇത്ര ആയത്ത് പറഞ്ഞു ഹദീസ് പറഞ്ഞു ഒന്നും നിങ്ങൾക്ക് മോളോട് പറയാൻ പറ്റില്ലല്ലേ എന്ന് അപ്പൊ ഈ സ്വഭാവം ആരും അവലംബിക്കരുത് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയാം പിന്നെയോ അവർക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യ അതിന്റെ രൂപവും അല്ലാഹു പഠിപ്പിച്ചു റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ പടച്ചോനേ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർമ്മയില്ലാത്ത കാലത്ത് എന്നെ നടക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയാണ് എന്നെ ചിരിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയാണ് ഞാൻ പിടഞ്ഞു വീഴുമ്പോ ഞാൻ തടഞ്ഞു വീഴുമ്പോ എന്നെ കൈപിടിച്ച് എന്നെ ഉയർത്തിയത് എൻ്റെ ഉമ്മയാണ് എന്നോടവർ കാരുണ്യം കാണിച്ചു ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എന്നെ നിർബന്ധിച്ച് എന്റെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുള വെച്ച് തന്നു എന്നെ വെള്ളം കുടിപ്പിച്ചു അവരിന്ന് വയസ്സായി അവരല്ലെങ്കിൽ മരിച്ചുപോയി അവരുടെ ഖബറിൽ നീ അവരോട് കാരുണ്യം കാണിക്കണേ അവരോട് നീ കരുണ ചെയ്യണേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ മാമിൻ അബ്ദിൻ സല്ലൽ ഫരീള വരടിമയുമില്ല അവൻ ഫർള് നിസ്കരിച്ചു വദഅ ലി വാലിദൈഹി ബിൽ മഗ്ഫിറ പൊറുക്കലിന് വേണ്ടി ഉമ്മയോട് ഉപ്പാക്ക് വേണ്ടിയും 5 നേരത്തെയും നിസ്കാരത്തിന് ശേഷം ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു തആല അവന്റെ ദുആഇനെ സ്വീകരിക്കുകയും അവന്റെ ദുആ കാരണത്താൽ മാതാപിതാക്കൾക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അതാണ് 5 6 അവരെ സന്തോഷിപ്പിക്കുക 7 അവരെ ദുഃഖിപ്പിക്കരുത് ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ വെച്ച് വസ്ത്രം കുടയരുത് എന്ന് കാരണം അവരുടെ മുഖത്തേക്ക് വല്ല കരടും തീർച്ചാലോ വസ്ത്രം കുടയരുത് അവരെ ദുഃഖിപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറയാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഖിദ്മത്ത് നമ്മളൊക്കെ നല്ലവരാവുക എന്നതാണ് നമ്മൾ നന്നാവുക എന്നതാണ് ഈമാനുള്ളവരാവുക എന്നതാണ് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അനുയായികളാവുക എന്നുള്ളതാണ് ഏത് എതിർപ്പുകൾക്കിടയിലും ഏത് പ്രതിസന്ധികൾക്കിടയിലും ഏത് പ്രശ്നങ്ങൾക്കിടയിലും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ശക്തമായ വിശ്വാസത്തിന്റെ ഉടമയായി നമ്മൾ നിലനിൽക്കുക എന്നതാണ് ഉമ്മാക്കും ഉപ്പാക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് അവർ മരണപ്പെട്ടു പോയാലോ അല്ലാഹുവേ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ ഈ ആമീൻ പറയുന്ന ഒരുപാട് ആളുകളുടെ ഉപ്പമാരെ എനിക്കറിയാം ഉമ്മമാരെ എനിക്കറിയാം അല്ലാ ഈ കുന്നുകരയിലെ എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാര് ആലുവ മേഖലയിലെ ഈ പ്രവർത്തകന്മാര് സംഘടിപ്പിച്ച ഇതിലെ അല്ലാഹുവേ പടച്ചോനെ അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഇത്ര ആളുകൾ ഉമ്മാന്റെ പേരിൽ തന്നു വാപ്പാന്റെ പേരിൽ തന്നു മഹാന്മാര് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് നല്ലവര് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് എനിക്കറിയാം പള്ളികളിലേക്ക് സംഭാവന ചെയ്യുന്നവര് എനിക്ക് വേണ്ടപ്പെട്ട എത്രയോ ആളുകളുണ്ട് ചാമക്കാലയിലെ എന്റെ സ്ഥാപനം അൽ മുല്ല സെന്റർ എന്ന സ്ഥലത്താണുള്ളത് അദ്ദേഹം തന്റെ പിതാവിന്റെ പേരിൽ മുല്ല ബാപ്പ മുല്ലയായിരുന്നു എല്ലാം തന്റെ പിതാവിന്റെ പേരില് തന്റെ മാതാവിന്റെ പേരിൽ സ്വതക്ക ചെയ്യുന്ന ഹുമാനായ ഹുസൈൻ ഹാജി ഉണ്ട് ഇവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ ഉയർത്തുമാറാകട്ടെ ആലുവയിലെ പോമ്പാറയില് അള്ളാഹുവിന്റെ പരിശുദ്ധതീന് പഠിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ദീനുള്ള പെൺകുട്ടികളാവാൻ ഇഖ്ലാസുള്ള പെൺകുട്ടികളാകാൻ നാളെ സമുദായത്തിന് നേതൃത്വം നൽകുന്ന നല്ല മക്കളെ പൊറ്റി വളർത്തുന്ന പെൺകുട്ടികളാകാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമതികളായ പെൺകുട്ടികളെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന ഹുസൈനാജിയുണ്ട് ആർക്ക് വേണ്ടി അത് ഓർക്കാൻ പറയുന്നത് വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി അള്ളാഹുവേ ഈ സദസ്സിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ